SSLC പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ജില്ലാ ഇൻവിറ്റേഷൻ ചെസ് ടൂർണമെന്റിൽ PK ഗോപകുമാർ ജേതാവ്. തിരൂർ ചെസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ മലപ്പുറം ജില്ലാ ഇൻവിറ്റേഷൻ ചെസ് ടൂർണമെന്റിൽ മുൻ ജില്ലാ ചാമ്പ്യൻ മാറഞ്ചേരിയിലെ PK ഗോപകുമാർ ജേതാവായി. ചെസ് അസോസിയേഷൻ കേരളയുടെ മുൻ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ, മുൻ ജില്ലാ ചാമ്പ്യന്മാരായ പ്രൊഫസർ സാബു ജേക്കബ്, സി പ്രസാദ്, PK ഗോപകുമാർ, ജോർജ് കെ സാമുവൽ എന്നിവരടക്കമുള്ള 26 ഫിഡറേറ്റഡ് കളിക്കാരും അൺറേറ്റഡ് കളിക്കാരും മത്സരിച്ചു. തിരൂർ ചെസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര നിർവഹിച്ചു. ജോർജ് കെ സാമുവൽ സ്വാഗതവും രാജേഷ് എം നന്ദിയും പറഞ്ഞു. ആദ്യത്തെ 10 സ്ഥാനക്കാരായ വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും ചെസ് അസോസിയേഷൻ കേരളയുടെ മുൻ അധ്യക്ഷൻ പി അബ്ദുറഹ്മാൻ നൽകി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ BP അങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ BP അങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.